ഇപ്പൊ പൊങ്കൽ സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. അതിന്റെ കൂടെ വൈറ്റ് കളറിലുള്ള തേങ്ങാ ചട്നി അതുപോലെ സാമ്പാർ ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ആണ്. ഇന്ന് ചെയ്തു നോക്കാൻ പോണത് പൊങ്കലാണ്. അത് നമ്മുടെ നാട്ടിൽ അതിനെ പൊങ്കാല എന്നൊക്കെ പറയും. അതിന് വേണ്ട സാധനങ്ങൾ അരി അതായത് പച്ചരി 2 കപ്പ്, ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, കുരുമുളക് പൊടി. കുരുമുളക് പൊടി അല്ല, അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ, ഫൈൻ പൗഡർ അല്ലാതെ. അത് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ഉപ്പ്, വെള്ളം. വെള്ളം ഇതിന് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അത് മെഷർ ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. കാരണം ഒരു ബൗൾ റൈസിന് 3 ബൗൾ വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ അരി അതുപോലെ ചെറുപയർ പരിപ്പ് ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതും ചൂടാവട്ടെ. ഇപ്പോൾ നെയ്യ് ചൂടായി കഴിഞ്ഞു. അതിൽ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ജീരകം, കുരുമുളക് ചതച്ചത് ഇത് രണ്ടും ഇട്ടിട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കണം. കൂടെ തന്നെ ചതച്ച് വെച്ച പച്ചമുളക് ചതച്ച ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. അതിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റണം. അതിലൊരു നല്ല ഒരു വാസന വരാനുണ്ട്. ആ ജീരകം കുരുമുളക് അതൊക്കെ മൂക്കണ ഒരു വാസന വരും. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അത് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരി അതിട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ് അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമുണ്ട് അത് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കിയിട്ട് അതൊന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്കതിനെ അതിൻ്റെ അതിനെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് വേവിക്കാം. ഒന്ന് തിളക്കട്ടെ അത്. ഇപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞു. ഈ സമയത്ത് നമുക്കത് അടച്ചിട്ട് കുക്കറിൻ്റെ അടുപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് അതിൽ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇത് അടച്ച് വെച്ച് കഴിഞ്ഞു. ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരണ വരെ നമുക്കത് വേവിച്ചെടുക്കാം. 4 വിസിൽ വന്നു കഴിഞ്ഞു നമുക്കതിനെ ഓഫാക്കി ഇടാം. ഇപ്പം അതിലെ പ്രഷർ കമ്മിയായി കഴിഞ്ഞു നമുക്കതിനെ തുറന്ന് നോക്കാം. അത് നന്നായി വെന്ത് കഴിഞ്ഞു. അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ജോയിൻ ചെയ്യണം, മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ആഡ് ചെയ്യാം. അല്ലാതെ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാം. ഇത് ഇപ്പം തന്നെ കുറച്ച് കാഷ്യൂ നട്ട് അതേപോലെ തന്നെ റേസിൻസ് ഇതിൽ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിതിൽ കാഷ്യൂ നട്ടും റേസിൻസും വറുത്തിടാൻ പോവാണ്. ഫ്രൈയിങ് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
रेसिन वाला चूड़ा ना चूड़ा इलाक मिक्स नमक सर्विंग बोलिए सर्व इं सर्वियाँ रेडी आई कूड़े वैट कलर तेना चटनी अब सांबार इत रूम नाबन